വെൽക്കം ടു പോളാ ക്ലാസ്സസ്. ടുഡേ വി ഹാവ് സെവൻത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. എ സ്റ്റോറി ക്യാൻ ബി ഡെവലപ്ഡ് കളക്റ്റീവ്ലി. ലെറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സെറ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദി ആൻസേഴ്സ് ടു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. പേജ് നമ്പർ 41. ഇപ്പോഴേ ഇതിനകത്തൊരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ഈവൻ്റായിട്ട് കൺസിഡർ ചെയ്ത് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റോറി ഈസ് എബൌട്ട് എ കിങ് ആൻഡ് എ ക്യൂൺ. വെയർ ഡിഡ് ദേ ലിവ്? ആൻസർ, ഇൻ എ കാസിൽ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോറിയുടെ ബിഗിനിങ് ആക്കി എഴുതാം. നമ്മൾ എങ്ങനെ എഴുതും ബിഗിനിങ് ആക്കി? വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ കിങ് ആൻഡ് എ ക്യൂൺ. ദേ ലിവ്ഡ് ഇൻ എ കാസിൽ. അപ്പം സ്റ്റോറിയുടെ ബിഗിനിങ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കിങ് ആൻഡ് ദി ക്യൂൺ ഹാഡ് എ ഡോട്ടർ. വാട്ട് വാസ് ഹെർ നെയിം? ജെയിൻ. ഹൗ ഡിഡ് ഷീ ലുക്ക് ലൈക്ക്? ബ്യൂട്ടിഫുൾ. എൻ്റെ ആൻസർ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് എഴുതാം. ദേ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഡോട്ടർ നെയിംഡ് ജെയിൻ. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യം കണ്ടെത്താം. കണ്ടെത്തിയതിന് ശേഷം സ്റ്റോറി ഡെവലപ്പ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രിൻസസ്? ഓൾവേസ് സാഡ്. ഫോർത്ത് വൺ, ദ ക്യൂൺ ഓഫേർഡ് സംതിങ് ആസ് എ റിവാർഡ്. വാട്ട് വാസ് ഇറ്റ്? എ റിംഗ്. ഫിഫ്ത് വൺ, വാട്ട് ഡിഡ് ദ മ്യൂസീഷ്യൻ പ്ലേ ഓൺ? എ ഫ്ലൂട്ട്. സിക്സ്ത് വൺ, What did the fairy and the joker do? The fairy cast a magic spell. The joker told jokes. 71. There was a young man in the story. What was he? A musician. 8. The boy in the story had a pet. What was it? A bear. 9th one, what happened when the princess saw the pet? Happy. 10th last, who won the prize? The bear. അപ്പം ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കണ്ടെത്തി. ഇനി നമുക്ക് ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാം. അപ്പം നമുക്കറിയാം സ്റ്റോറിയുടെ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ആ എലമെൻറ്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാം. അപ്പം ഒരു ആദ്യം ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. എന്ത് ടൈറ്റിൽ കൊടുക്കാം? ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് ജെയിൻ ആൻഡ് ദി ബെയർ. അപ്പം അങ്ങനൊരു ടൈറ്റിൽ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് ആൻഡ് എ ക്യൂൺ. ദേ ലിവ്ഡ് ഇൻ എ കാസിൽ. ദേ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഡോട്ടർ നെയിംഡ് ജെയിൻ. ബട്ട് ജെയിൻ വാസ് ഓൾവേസ് വെരി അൺഹാപ്പി. Nobody knew why she was sad. She never laughed or smiled. Both the king and the queen were quite worried about their daughter. One day, the queen offered a golden ring to the person who could make Jane happy. A musician came and played the flute. A fairy cast a magic spell and a joker came and cracked jokes, but none of them could make her smile or laugh. As days passed, a young musician came to work at the queen's castle. He was accompanied by his little bear. The bear was extraordinarily brilliant and he captured everyone's attention. One day, while Jane was standing at the balcony of the castle, she happened to see the bear. She was happy to see the bear's pranks. She started to laugh wholeheartedly. The queen was happy to see her daughter laugh. She kept her promise by rewarding the bear with a golden ring.
അപ്പം നമുക്ക് ഈ സ്റ്റോറി ഇങ്ങനെ ഈ രീതിയിലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി, അടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ 4 ആണ്. നമ്മൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്തത് 5. എ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ, റീറൈറ്റ് ദ സ്റ്റോറി ഇൻ ദി കറക്റ്റ് സീക്വൻസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്നൊരു സ്റ്റോറിയാണ് ലിറ്റിൽ പിഗ്സ്. അപ്പം ഇത് ഈ സ്റ്റോറി നമ്മൾ എങ്ങനെ എഴുതും? അപ്പം അതിന് ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കുന്നു, പിന്നെ ആദ്യം ഇതെല്ലാം ഈവൻസ് എല്ലാം ഒരു ഓർഡറിലാക്കി എടുക്കുക. അതിൻ്റെ തുടക്കം നമുക്ക് തന്നിട്ടുണ്ട്. വൺസ് ദർ ലിവ്ഡ് 3 ലിറ്റിൽ പിഗ്സ്, ദ 2 ലിറ്റിൽ പിഗ്സ് നൗ ഫെൽറ്റ് വൺസ് ദർ ലിവ്ഡ് 3 ലിറ്റിൽ പിഗ്സ്. എൻ്റെ ഫസ്റ്റ് ഈവൻ്റ് ഏതാണ്? ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് പിഗ്സ് വെയർ ലേസി ആൻഡ് ദേ ബിൽറ്റ് ദെയർ ഹൗസസ് വെരി ക്വിക്ലി വിത്ത് സ്ട്രാ. സെക്കൻഡ് വൺ, ദ തേർഡ് പിഗ് വർക്ക്ഡ് ഹാർഡ് ഓൾ ഡേ ആൻഡ് ബിൽറ്റ് ഹിസ് ഹൗസ് എമോങ് വിത്ത് ബ്രിക്സ്. തേർഡ് വൺ, എ ബിഗ് ബാഡ് വൂഫ് സാ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്സ് ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് എ മീൽ ഓഫ് ദം. നെക്സ്റ്റ്, നൗ ദ 2 ലിറ്റിൽ പിഗ്സ് വെയർ ടെറിഫൈഡ് ആൻഡ് ദേ റാൻ ടു ദി തേർഡ് പിഗ്സ് ഹൗസ്. ഈവൻ ദോ ദ പിഗ്സ് ട്രൈഡ് ടു ഹൈഡ് ഇൻ ദെയർ ഹൗസ്, ദ വൂൾഫ് ബ്ലീഡ് ഡൗൺ ഇൻ മിനിറ്റ്സ്. ദെൻ ദ വൂൾഫ് ട്രൈഡ് ടു ഹഫ് ആൻഡ് പഫ് ദ ഹൗസ് ഡൗൺ ബട്ട് ഹി കുഡ് നോട്ട് ആൻഡ് ഹി ഡൈഡ് ഇൻ ദി അറ്റംപ്റ്റ്. ദ 2 ലിറ്റിൽ പിഗ്സ് നൗ ഫെൽറ്റ് സോറി ഫോർ ബീയിങ് സോ ലേസി, ദ 2 ബിൽറ്റ് ദെയർ ഹൗസസ് വിത്ത് ബ്രിക്സ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഇനി അടുത്ത സ്റ്റോറി ആക്ടിവിറ്റി 6, പേജ് നമ്പർ 43. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറിയാണ്, നമ്മൾ LKG UKG അതായത് KG ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയും കൂടി നമുക്ക് നോക്കാം. വൺ മോർണിംഗ് എ ഫോക്സ് വാസ് വാക്കിംഗ് ത്രൂ ദി വുഡ്സ്. ഹി വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ടേസ്റ്റി ടു ഈറ്റ്. സൂൺ ഹിസ് നോസ് പിക്ക്ഡ് അപ് എ സെൻറ്റ് ഓഫ് സംതിങ് വെരി സ്വീറ്റ്. ഹി സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് സ്നിഫ്ഡ് ദി എയർ. ദ ഫോക്സ് ഡിഡ്ന്റ് ഹാവ് ടു വെയിറ്റ് ലോങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഹൈ അപ്പ് ഇൻ എ ട്രീ ആൻഡ് ഇൻ ഇറ്റ്സ് ബീക്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് പീസ് ഓഫ് ചീസ് ഹി ഹാഡ് എവർ സീൻ. ഹി തോട്ട് ഫോർ എ വൈൽ. സൂൺ ആൻ ഐഡിയ സ്ട്രക്ക് ഹിം. ഹി ഡിസൈഡഡ് ടു ഫ്ലാറ്റർ ദ ക്രോ ആൻഡ് ദെയർഫോർ ബിഗാൻ ടു പ്രൈസ് ഹിം. ഹി ടോൾഡ് ദ ക്രോ, യു ആർ സച്ച് എ പ്രെറ്റി ആൻഡ് ക്ലവർ ബേർഡ്. If only you could sing as beautifully. Now the crow was very proud. He wanted to show the fox that he could sing very well. So he opened his mouth to sing and suddenly the cheese fell to the ground. The fox laughed at the crow and picked up the cheese and ate it hungrily. Too late the crow realized that one should not be vain. അപ്പം അതാണ് സ്റ്റോറി. അപ്പോൾ അതിന് നമ്മൾ ഒരു നല്ല സ്യൂട്ടബിളായിട്ടൊരു ടൈറ്റിൽ കൊടുക്കാം. ദ ഫോക്സ് ആൻഡ് ദ ക്രോ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദ ക്ലവർ ഫോക്സ്, ഇഷ്ടമുള്ള ടൈറ്റിൽ നിങ്ങൾ കൊടുത്തതിന് ശേഷം സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, പേജ് നമ്പർ 44. ലുക്ക് അറ്റ് ദ കാർട്ടൂൺസ്, ഫിൽ ദ ബബിൾസ് ആൻഡ് ഫ്രെയിം എ സ്റ്റോറി. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗിവൺ. Long ago, a lion lived in a forest. One day, he felt very tired and fell asleep. A mouse came there and started disturbing the lion. ഇനി നമുക്കത് ബബിൾസ് കംപ്ലീറ്റ് ചെയ്താലേ, ബബിൾസ് ഫിൽ ചെയ്താലേ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. ഐ വിൽ കിൽ യു ലിറ്റിൽ ക്രീച്ചർ. പാർഡൺ ഓ കിങ്, If you spare my life, I will surely repay your kindness. Thank God, I am spared. Hey, don't forget your promise. The mouse who was scampering about heard the lion's cry. Don't worry, my lord, I will
cut the net with my teeth and set you free. The mouse set the lion free by gnawing the net with his teeth. The lion was very thankful to the mouse. And our 7th activity complete. Today we can stop here.